എന്നിട്ട് അവളുടെ വരവിന്റെ ഉദ്ദേശം അഭിയട്ടൻ ചോദിച്ചില്ലേ? ശരൺ ഇപ്പൊ അവളെ പൂർണ്ണമായും തഴഞ്ഞതുപോലെ അവൾക്കിപ്പോ തോന്നിയത്ര. അതിനിടയിൽ മറ്റു പല അവളുമാരും കൂടെ കൂടിയില്ലേ അവന്റെ? 4 വർഷം കൊണ്ട് മടുത്തു കാണും. ശരണിന്റെ തല തന്നെ അവളിരിക്കണം. അതുമാത്രമല്ല, ശരണുമായിട്ട് സാമ്പത്തിക ഇടപാടുകൾ അവൾക്കുണ്ട്. ഒരു കോൾഗൾ എന്ന രീതിയിൽ അവളെ തള്ളിക്കളയാൻ പറ്റില്ല. അവൾക്ക് കൊടുക്കാനുള്ള 25 കോടി കൊടുത്ത ശരണുമായിട്ടുള്ള എല്ലാ ഇടപാടുകളും അവസാനിപ്പിക്കാമെന്നാണ് ഹണി റോസ് ഇപ്പൊ പറയുന്നത്. 25 കോടിയോ? ശരണളിയും പെട്ടിരിക്കുന്നത് വലിയ കൊടുക്കലാണല്ലോ. 25 കോടി കൊടുത്ത് തിരിച്ചു പിടിക്കാൻ പറ്റിയ മുതല് തന്നെ അയാളെ അവൾക്ക് തന്നെ വിട്ടുകൊടുത്തേക്ക്. പക്ഷെ ഇനി ഈ വീട്ടിൽ നിന്ന് ആരും ഈ കാര്യം പറഞ്ഞ് അവളുടെ പിന്നാലെ പോവരുത്. അയാളുമായി ഡിവോഴ്സ് വാങ്ങി തരാനെങ്കിലും എന്റെ ആങ്ങളമാർ എന്റെ കൂടെ ഒന്ന് നിക്ക്. ഇനി ഞങ്ങൾക്ക് എന്താ നോക്കാനുള്ളത്? നിന്റെ കൂടെ ഞങ്ങളുണ്ട്. അജേട്ടന്റെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. മൂന്ന് കോടി രൂപയുടെ സാമ്പത്തിക ഇടപാട് മാത്രമേ അവളുമായിട്ട് ഉണ്ടായിരുന്നുള്ളൂ എന്ന് ശരൺ പറഞ്ഞു. അവള് വന്നത് ശരണിനെ കാണാനല്ലത്രേ, മറ്റെന്തോ ലക്ഷ്യം വെച്ചാണെന്ന് ശരൺ പറഞ്ഞു. അതെന്താണ് നേരത്തെ ശരണോട് ചോദിച്ചില്ലേ? എത്ര ചോദിച്ചിട്ടും ശരൺ അത് വിട്ടുപറയാൻ കൂട്ടാക്കിയില്ല. എന്തോ ഭയക്കുന്ന പോലെ. അവൻ ഭയക്കും. അവൻ ആരുടെയോ ട്രാപ്പിൽ പെട്ടതുപോലെ എനിക്ക് തോന്നുന്നു. അതിലിപ്പോ എന്താ സംശയം? അവൻ പെട്ടുപോയത് അവളുടെ ട്രാപ്പിൽ തന്നെ. വിവാഹത്തിന് മുമ്പ് ഇതുപോലുള്ള ബന്ധങ്ങളിൽ പെട്ടുപോയ ആർക്കും രക്ഷപ്പെടാനാവില്ല. ഇനി ആ റാസ്കലിനെ വിശ്വസിക്കരുത്. അബിയേട്ട ഒന്ന് വന്നേ. എത്രയും വേഗം അവനെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒഴിവാക്കി വിടണം അച്ചേട്ടാ.